നമസ്കാരം പ്രിയപ്പെട്ടവരെ, പതിവുപോലെ എല്ലാവരെയും ഫോർ പി ന്യൂസിൻ്റെ ഇന്നത്തെ ന്യൂസ് ലൈവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പ്രദീപ് റോവങ്കര. ഇന്ന് December 29 ചൊവ്വാഴ്ച. ആദ്യ നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ് എന്നെടുത്ത് സി ഫസ്റ്റ് എന്നാക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വാർത്തകളും ലൈവുമൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതിവുപോലെ ആരംഭിക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വൃത്താന്തങ്ങളൊക്കെ പറയുന്ന ഈ ലൈവ്. നസീർ വടകര ഹായ് പറഞ്ഞിരിക്കുന്നു. ആളുകളൊക്കെ പതുക്കെയാണ് വരുന്നത്. എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ വാർത്തകളിലേക്ക് പോവുകയാണ്. കോവിഡുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്ക് ആദ്യം കടക്കാം. ആദ്യം ബഹ്റിൻ വൃത്താന്തങ്ങൾ നോക്കാം. ഇതുവരേക്കും ബഹ്റിൻ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിവരപ്രകാരം ഇന്ന് ആരുടെയും മരണം രേഖപ്പെടുത്തിയിട്ടില്ല. അതേസമയം 202 പേർക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. നിലവിൽ 1941 പേരാണ് ആശുപത്രികളിൽ കഴിയുന്നത്. ഇന്നലെ രോഗമുക്തി നേടിയ 187 പേരടക്കം 89643 പേരാണ് ഇപ്പോൾ രോഗമുക്തി നേടിയിരിക്കുന്നത്. 11 പേർ ഗുരുതരാവസ്ഥയിലാണ്. ഇപ്പോൾ ആകെ 351 പേർക്കാണ് ബഹ്റിനിൽ ജീവൻ നഷ്ടമായത്. പൊതുവെ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നൊരു സാഹചര്യമാണ് ബഹ്റിൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതീവ ജാഗ്രതയാണ് ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെടുന്നത്. ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകരുതെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ന്യൂ ഇയർ ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലെ എത്രയോ നല്ല ആഘോഷങ്ങൾ ഈ വർഷം മാറ്റിവെച്ചതുപോലെ ഏറ്റവും ലളിതമായി നടത്തണമെന്നും ഓർമ്മിപ്പിക്കുകയാണ്. 2021 മാത്രമല്ല, വരും വർഷങ്ങളിലും പുതുവർഷമൊക്കെ ആഘോഷിക്കാൻ നമ്മൾ ഇവിടെ തന്നെ കാണണം എന്ന ആഗ്രഹത്തോടെ വേണം എല്ലാ ആഘോഷങ്ങളും നടത്താൻ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 2020 എന്നൊരു വർഷം എത്രയോ പേർക്ക് ദുരിതം സമ്മാനിച്ച വർഷമാണ്. എത്രയോ പേർ നമ്മുടെ ഇടയിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നു. നമ്മൾ മനുഷ്യരുണ്ടാക്കിയ പല പദ്ധതികളും നമ്മുടെ കൺമുമ്പിൽ തന്നെ തകർന്നു പോകുന്ന കാഴ്ചയും ഈ വർഷം മിക്കവരും അനുഭവിച്ചു. അതേസമയം കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് നമ്മളൊക്കെ. നിലവിൽ ബഹ്റിൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിരവധി പേർക്കാണ് ഇപ്പോൾ ജോലി നഷ്ടമായൊരു സാഹചര്യമുള്ളത്. കോവിഡ് ആരംഭിച്ച ഘട്ടത്തിൽ പ്രവാസി സമൂഹം പരസ്പരം കണ്ണികളായിക്കൊണ്ട് പല വലിയ കാര്യങ്ങളും ചെയ്തിരുന്നുവെങ്കിലും മാസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ അതിനുള്ളൊരു ശക്തി പതുക്കെ ക്ഷയിക്കുകയാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഭക്ഷ്യക്കിറ്റുകൾ വേണ്ടാത്തതുകൊണ്ടല്ല പലരും അത് നൽകാൻ മുതിരാത്തത്, പക്ഷേ അത് നൽകാനുള്ള സാഹചര്യം പല വലിയ കൂട്ടായ്മകൾക്ക് പോലും ഇല്ല എന്നതാണ് വാസ്തവം. ഇങ്ങനെ നമ്മുടെ ഇടയിൽ തന്നെ നിരവധി പേർ വലിയ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിലേക്ക് തിരികെ പോകാനാകാതെ ട്രാവൽ ബാൻ അടക്കമുള്ള കാര്യങ്ങളിൽ കഷ്ടപ്പെട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവരും ധാരാളമുണ്ട്. ഞങ്ങളെയൊക്കെ ധാരാളം പേർ വിളിക്കാറുമുണ്ട്. സാമ്പത്തിക സഹായത്തിനപ്പുറത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടത് നിയമപരമായ ഉപദേശങ്ങളും വേണ്ട മാർഗനിർദ്ദേശങ്ങളുമൊക്കെയാണ്. പലപ്പോഴും തുറന്നു പറയാൻ മടി കാണിക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും. ഒരു വക്കീലിനെ കാണണമെങ്കിൽ പോലും ഫീസ് നൽകാൻ പറ്റാത്ത സാഹചര്യവും ധാരാളം പേർക്കുണ്ട്. അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് വേണ്ടി ഒരു സ്ഥിരം 24/7 ഹെൽപ്പ് ഡെസ്ക് ഏറ്റവും കുറഞ്ഞത് എംബസിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അസോസിയേഷനുകളോ അതോ നോർക്ക തന്നെയോ ആരംഭിച്ചാൽ വലിയൊരു ആശ്വാസകരമാകും എന്ന നിർദ്ദേശമാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ വർഷാവസാനത്തോടെടുക്കുമ്പോൾ സമർപ്പിക്കാനുള്ളത്. കാരണം ധാരാളം കോളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ജോലിയില്ലാത്ത പ്രശ്നങ്ങളും ബാക്കിയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും. നാട്ടിൽ പോയാൽ എന്ത് ചെയ്യണമെന്നറിയാതെയും ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന നിർദ്ദേശം സമർപ്പിക്കുകയാണ്. കൂടുതൽ പേരെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. കാരണം December 31 ബഹ്റൈനിലെ പൊതുമാപ്പ് സൗകര്യം അവസാനിക്കുന്നു. LMRA അടക്കമുള്ളവരുടെ പരിശോധനകൾ കർശനമാകുന്ന ദിവസങ്ങളായിരിക്കും ആദ്യത്തെ 2-3 ആഴ്ച. അതുകൊണ്ട് തന്നെ ബഹ്റൈനിൽ നല്ലവരായ സാമൂഹ്യ പ്രവർത്തകർ ഈ ഒരു കാര്യത്തിൽ കുറേ കൂടി മികച്ച ഇടപെടൽ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പലരും നടത്തുന്നുണ്ട്. ആശുപത്രികളിൽ കിടക്കുന്ന സുഹൃത്തുക്കളെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്നു. ടിക്കറ്റിന് പണമില്ലാത്തവർക്ക് നൽകാൻ ശ്രമിക്കുന്നു. അതുപോരാ, അതിലും കൂടുതൽ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഗവൺമെൻറ് ലെവലിലേക്കെങ്കിലും എത്തിക്കുന്ന രീതിയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു എന്ന് ഓർപ്പിക്കുകയാണ്. മണി ലോണ്ടറിംഗ് അഥവാ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് 5 ഏഷ്യൻ വംശജരെ ഇന്നലെ ബഹ്റിനിൽ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 22 വയസ്സ് മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള ഇവരിൽ 4 സ്ത്രീകളും ഒരു പുരുഷനും ഉൾപ്പെടുന്നു. ഇവരെ പബ്ലിക് പ്രോസിക്യൂഷന് നിയമ നടപടികൾക്കായി കൈമാറി. മറ്റ് ഗൾഫ് വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ January 2 മുതൽ കുവൈത്ത് അതിർത്തികൾ വീണ്ടും തുറക്കുകയാണ്. ജനിതക മാറ്റം സംഭവിച്ച വൈറസ് വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് December 21 മുതൽ കര, വ്യോമ, നാവിക അതിർത്തികൾ കുവൈത്ത് അടച്ചത്. കേരളത്തിൽ ഇന്ന് 5887 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 24 മരണങ്ങളാണ് COVID-19 കാരണമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതോടെ ആകെ മരണം 3000 കടന്ന് 3014 ആയിരിക്കുന്നു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5029 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി. ഇതോടെ 64861 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. 6,89,397 പേർ ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 249162 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്.
ജനിതക മാറ്റം സംഭവിച്ച വൈറസുകളെ നേരിടാൻ കേരളം പൂർണ്ണമായി സജ്ജമാണെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ ഇന്ന് അറിയിച്ചു. സംസ്ഥാനം അതീവ ജാഗ്രതയിലാണെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് ബ്രിട്ടനിൽ നിന്നെത്തിയ 18 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യവുമുണ്ട്. ഇത് ജനിതക മാറ്റം വന്ന വൈറസാണോ എന്നറിയാനായി പരിശോധനകൾ നടക്കുകയാണ്. തമിഴ്നാട്ടിലും ജനിതക മാറ്റം വന്ന വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്ന് ലഭിച്ച വിവര പ്രകാരം 6 പേർക്കാണ് ജനിതക മാറ്റം വന്ന വൈറസ് ബാധിച്ചിരിക്കുന്നത്. അതേസമയം ജനിതക മാറ്റം വന്ന വൈറസുകളാണെങ്കിൽ പോലും ഇപ്പോൾ രാജ്യത്ത് പരീക്ഷണത്തിലുള്ള വാക്സിനുകൾ ഇതിനെ ചെറുക്കാൻ ഫലപ്രദമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ന് അറിയിച്ചു. നമുക്കറിയാം, ഇന്ന് ഏറ്റവും അധികം പ്രതിഷേധത്തിന് അർഹ കാര്യങ്ങൾ, ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ട നെയ്യാറ്റിൻകരയിലെ സംഭവം വളരെ ദാരുണമായ അവസ്ഥ. നെയ്യാറ്റിൻകരയിലെ 2 പേരുടെ മരണത്തിന് ഇടയാക്കിയ കുടിയൊഴിപ്പിക്കൽ വിധി സമ്പാദിച്ച പരാതിക്കാരിയായ വസന്തയെ പോലീസ് വീട്ടിൽ നിന്നും മാറ്റി. നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്തായിരുന്നു ഈ നടപടി. വസന്തക്കെതിരെ നടപടിയെടുക്കാതെ ഇന്നലെ മരണപ്പെട്ട അമ്പിളിയുടെ മൃതദേഹം സംസ്കരിക്കില്ലെന്ന് പറഞ്ഞ് നാട്ടുകാരും ബന്ധുക്കളും ആംബുലൻസിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. ഇതോടെയാണ് വസന്തയെ സ്ഥലത്ത് നിന്ന് മാറ്റാൻ പോലീസ് തീരുമാനിച്ചത്. സ്ഥലത്തെത്തിയ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച പരിശോധിക്കുമെന്ന് ഉറപ്പു നൽകി. മരണപ്പെട്ട രാജന്റെയും അമ്പിളിയുടെയും മരണത്തിൽ സർക്കാർ ഉത്തരം പറയണമെന്ന് സ്ഥലത്തെത്തിയ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. അതേസമയം മരണപ്പെട്ടവരുടെ മക്കൾക്ക് വീട് വെച്ച് നൽകാനും എത്രയും വേഗം അതിനുള്ള നടപടികൾ സ്വീകരിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ ഭരണകൂടത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും സർക്കാർ ഏറ്റെടുക്കുമെന്നും ഇവരുടെ സംരക്ഷണം സർക്കാരിന് കീഴിലാക്കുവാനും തീരുമാനം ഉണ്ടായിട്ടുണ്ട്. 47 വയസ്സുകാരനായ രാജനും 36 വയസ്സുകാരിയുമായ ഭാര്യ അമ്പിളിയുമാണ് ഈ തീപ്പൊള്ളലേറ്റ് മരണപ്പെട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഓർത്തഡോക്സ് സഭ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഒത്തുതീർപ്പുകൾക്ക് സഭ വഴങ്ങുന്നില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിർഭാഗ്യകരമാണെന്നും ഓർത്തഡോക്സ് സഭ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ പരാമർശം നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി. കോടതി വിധി നടപ്പാക്കാൻ ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി ഒരു വിഭാഗത്തിന്റെ വക്താവാകുന്നത് ഖേദകരമാണെന്നും മുഖ്യമന്ത്രി പദവിക്ക് നിരക്കാത്ത പക്ഷപാതിത്വം കാണിക്കുകയാണെന്നും ഓർത്തഡോക്സ് സഭ മേലധികാരികൾ കൂട്ടിച്ചേർത്തു. അതേസമയം യാക്കോബായ സഭ നേതൃത്വവുമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. കോടതി വിധികളിലെ നീതി നിഷേധം യാക്കോബായ സഭ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. പള്ളി പിടിച്ചെടുക്കുന്നത് നിർത്തലാക്കാൻ നടപടിയുണ്ടാകണമെന്ന് ഇവർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി മെത്രപ്പോലിത്ത ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയസ് പറഞ്ഞു. സമന്വയത്തിനായി ഇരുവിഭാഗങ്ങളും ശ്രമിക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. യാക്കോബായ സഭാ പ്രതിനിധികളായ ജോസഫ് മാർ ഗ്രിഗോറിയസ്, തോമസ് മാർ തിമോത്തിയസ്, കൊരിയാക്കോസ് മാർ തെയോഫിലോസ് എന്നീ മെത്രോപൊളിത്തമാരാണ് പ്രധാനമന്ത്രിമാരുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തത്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, അതുപോലെ മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള എന്നിവരും ഇവരുടെ ഒപ്പമുണ്ടായിരുന്നു. ജനുവരി 2 കാത്തോലിക്ക സഭയ നേതൃത്വമായും പ്രധാനമന്ത്രി ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ ജനുവരി 9, 10 തീയതികളിലായി ഇന്ത്യ ഇത്തവണ ഓൺലൈനിലൂടെയാണ് പ്രവാസി ഭാരതീയ ദിവസം ആചരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ രജിസ്ട്രേഷനായുള്ള വെബ്സൈറ്റ് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ നേരത്തെ പ്രകാശനം ചെയ്തിരുന്നു. പ്രവാസ ലോകത്തുള്ളവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഇന്ത്യക്കാർക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരവും പ്രഖ്യാപിക്കും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തമിഴ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാനപ്പെട്ട ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. നേരത്തെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ച സൂപ്പർസ്റ്റാർ രജനീകാന്ത് ഇതിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഈ തീരുമാനം അദ്ദേഹം എടുത്തിരിക്കുന്നത്. വാക്കുപാലിക്കാൻ സാധിക്കാത്തതിൽ കടുത്ത വേദനയുണ്ടെന്നും തന്നെ വിശ്വസിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർ ദുഃഖിക്കാൻ ഇടവരുത്തില്ലെന്നും രജനീകാന്ത് ഇന്ന് ട്വീറ്റ് ചെയ്തു. മക്കൾ സേവൈ കക്ഷി എന്ന പേരിൽ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുമെന്നാണ് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. പാർട്ടിയുടെ ചിഹ്നമായ ഓട്ടോറിക്ഷയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവേശനം വീണ്ടും നിർത്തിവച്ചിരിക്കുന്നത്. വസ്തുതാപരമായ വാർത്തകൾ നൽകിയതിന് പോയ വർഷം ലോകത്ത് 59 മാധ്യമ പ്രവർത്തകരെങ്കിലും കുറഞ്ഞത് ജീവൻ നഷ്ടമായതായി ഐക്യരാഷ്ട്രസഭ ഇന്ന് അറിയിച്ചിരിക്കുന്നു. ഇതിൽ 4 പേർ വനിതാ മാധ്യമ പ്രവർത്തകരാണ്. കഴിഞ്ഞ ഒരു ദശവർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 4 ദിവസത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ വീതം കൊല്ലപ്പെടുന്നതായിട്ടാണ് യു എന്നിന്റെ എഡ്യൂക്കേഷണൽ കൾച്ചറൽ ആൻഡ് സയന്റിഫിക് ഓർഗനൈസേഷൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത്. മാധ്യമ പ്രവർത്തനത്തെ സംരക്ഷിക്കുന്നത് സത്യത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് യുനെസ്കോ ഡയറക്ടർ ജനറൽ ആന്ദ്രേ അസോല പറഞ്ഞു. മാധ്യമ പ്രവർത്തകരെ രക്ഷിക്കൂ, സത്യത്തെ രക്ഷിക്കൂ എന്ന പേരിൽ യുനെസ്കോ തുടക്കം കുറിച്ചൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ, വൃത്താന്തങ്ങൾ. വൈകുന്നേരത്തിന് ശേഷം ലഭിച്ച വാർത്തകൾ ഞാൻ നിങ്ങളുടെ മെസ്സേജുകൾ നോക്കാം, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കാം. ശ്രീനിവാസൻ അതുപോലെ ധാരാളം പേർ ഹായ് മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷം. ഹായ് നസീർ വടകര, ഷഫീഖ്, അതുപോലെ ഷാജു മോൻ, നൌഷാദ്, മാത്യു തോമസ്, മുർഷിദ്, മുസ്തഫ, സുമിത് പാലിക്കൽ, ഉമേഷ് കെ എ, സിയാദ് ഹസൻ, മഹേഷ്, രജികുമാർ, ആസിഫ്, തമ്പി വർഗീസ്, അനിത മണികണ്ഠൻ, നസീർ വടകര, മുഹമ്മദ് അലി, അതുപോലെ ചിനേഷ് ചന്ദ്ര, ഒ നെഗറ്റീവ്, അനു ആന്റണി, നസീർ വടകര, രാമചന്ദ്രൻ, ചന്ദാമര, നൌഷാദ്,
ജിജിമോൾ പുനലൂർ, രാജേഷ് നായർ, സുഭാഷ്, ഗിരീഷ് കല്ലങ്കേരി, അബ്ദുള്ള മുഹമ്മദ്, സമീൻ, അതുപോലെ അബ്ദുൾ ജബ്ബാർ, റോബിൻസ്, മുഹമ്മദ് തടത്തിൽ, ബിജു ദിവാകരൻ. വൈ ദുബായ് നീഡ് കോവിഡ് ടെസ്റ്റ്. വേണ്ട, നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് പോവാം. ഓക്കെ. റഫാസ് ജോസ്, അതുപോലെ സൈമിൻ, ഫൈസൽ കമാൽ, ഗിരീഷ് ആർജി, ഷൈജൽ പി കെ, ഹായ് പ്രദീപ്, ശശി, ശശികല കുറുപ്പ്, അതുപോലെ സബിത മേനോൻ, ഫിലോമിന ജോസഫ്, മനോജ് പള്ളിയത്ത്, അനജ് കൃഷ്ണ, അനിൽകുമാർ, ബിനു, അതുപോലെ ശശികല, നിഷാദ്, ബൈജു കൊയിലാണ്ടി, അബ്ദുള്ള നടുക്കണ്ടി, സുഖാണോ, സുഖാണ്, മുംതാസ് കേളോത്ത്. ഇന്ത്യയിൽ ജനിതക മാറ്റം വന്ന കൊറോണയുടെ സാഹചര്യത്തിൽ എന്തെങ്കിലും യാത്രാവിലക്ക് ഉണ്ടാകുമോ? ഇതുവരെ ഒന്നും അത്തരത്തിലുള്ള ഒരു ഇത് വന്നിട്ടില്ല കേട്ടോ. സതീഷ് ജിൻസി, ഹായ് പ്രദീപ് വട്ടം, നല്ല അവതരണം, താങ്ക് യു. ബഷീർ കുന്നത്ത്, സജീർ മാട്ടൂൽ, അതുപോലെ ശ്രീനിവാസൻ, മോഹൻ ബോസ്, റഫാസ്, ജുമാ നമസ്കാരം തുടങ്ങുന്ന വല്ലതും വിവരം വന്നിട്ടുണ്ടോ? ഇല്ല, അതും വന്നിട്ടില്ല. ബൈജു തോമസ്, ഷൈജു ഗോപാൽ, ഗുഡ് ഈവനിങ് പ്രദീപ്, ഇട്ടിച്ചൻ ഫ്രംചൂർ, ഹോപ്പ് എവറിത്തിങ് ഈസ് ഫൈൻ ഇൻ ബാറിൻ, കുഴപ്പമില്ല ഇട്ടിച്ചൻ. അതുപോലെ സജിനി സന്തോഷ്, വാസുദേവൻ, നിസാർ ഷാ, രതീഷ്, കെൻ ഐ ഗെറ്റ് യുവർ ഇമെയിൽ അഡ്രസ്? 4pnnews@gmail.com. ഓക്കെ, അതാണ് നമ്മുടെ ഇമെയിൽ അഡ്രസ്. നസീർ വടകര, എം ബി ബാലകൃഷ്ണൻ, റോയ് ചെറു, അജ്മൽ, ഹൗ ആർ യു? താങ്ക് യു, എല്ലാവരും നന്നായിരിക്കുന്നു. എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കാൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം വലിയ ആഘോഷങ്ങളുടെ ദിവസമാണ് ന്യൂ ഇയറൊക്കെ നമുക്കൊക്കെ, അല്ലേ? പ്രത്യേകിച്ച് തണുപ്പ് കാലം. ഈ തണുപ്പ് കാലത്ത് ബഹ്റിനിൽ വളരെ വളരെ കെയർഫുൾ ആവേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ആ കാര്യം ആരോഗ്യ മന്ത്രാലയം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇറ്റ്സ് എ ഡേഞ്ചറസ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഭയക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുക, ഈ സാനിറ്റൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സാമൂഹ്യ അകലം പാലിക്കാൻ പറ്റുന്നിടത്തൊക്കെ പാലിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പുതുവർഷത്തെ നമുക്ക് വരവേൽക്കാം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും. ഇന്നത്തേക്ക് ഈ കമൻറ്റ് ബോക്സിൽ വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് ഞാൻ വിടവാങ്ങുകയാണ്. നന്ദി, നമസ്കാരം, ശുഭരാത്രി, ഗുഡ് നൈറ്റ്, താങ്ക് യു വെരി മച്ച്.